ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ബിപോർജയ ചുഴലിക്കാറ്റ് വ്യാഴാഴ്ച തീരത്തൊടാനിരിക്കുമ്പോൾ മുന്നൊരുക്കം എന്ന നിലയിൽ ഗുജറാത്തിലെ കച്ച്, ദ്വാരക എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേരെ ഒഴിപ്പിച്ചു. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗത്തിൽ സൗരാഷ്ട്ര കച്ച് മേഖല വഴി വ്യാഴാഴ്ച ജാക്കു തുറമുഖത്തിന് സമീപം ചുഴലിക്കാറ്റ് കരയോടടുക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പ്രവചനം. ഇതോടെയാണ് ഗുജറാത്തിൽ നിന്നും കൂടുതൽ പേരെ ഒഴിപ്പിച്ചു തുടങ്ങിയത്. ഇതിനിടെ ദില്ലി, ഹരിയാന, പഞ്ചാബ്, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിൽ ഭൂചലനം ഉണ്ടായതും ഗൗരവത്തോടെയാണ് അധികൃതർ നോക്കിക്കാണുന്നത്. ചുഴലിക്കാറ്റ് തീരം തൊടുമെന്ന റിപ്പോർട്ട് വന്നതോടെ പ്രകൃതിക്ഷോഭം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി നാവികസേനയും കോസ്റ്റ് ഗാർഡും കപ്പലുകളും ഹെലികോപ്റ്ററുകളും അയച്ചിട്ടുണ്ട്. അവ സർവ്വസജ്ജവുമാണ്. അവശ്യ സേവനങ്ങൾ മുടങ്ങാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ഔദ്യോഗിക അറിയിപ്പുണ്ട്. കൺട്രോൾ റൂമുകൾ തുറക്കാനും മൃഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും നടപടി തുടങ്ങിയിട്ടുണ്ട്. ഗുജറാത്ത്, തമിഴ്നാട്, പഞ്ചാബ്, ഒഡീഷ എന്നിവിടങ്ങളിലേക്ക് NDRF സംഘങ്ങളെ നിയോഗിച്ചു കഴിഞ്ഞു. ഗുജറാത്തിൽ 67 ട്രെയിനുകൾ റദ്ദാക്കി. കേരളത്തിൽ നിന്നുള്ള തിരുനെൽവേലി, ജാംനഗർ എക്സ്പ്രസും റദ്ദാക്കിവയിൽപ്പെടും. ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡിയുടെ നേതൃത്വത്തിൽ കച്ചിൽ യോഗം ചേർന്നു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാനത്തിന്റെ കാലാവസ്ഥാ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിമാർ പങ്കെടുക്കും. ഇതിനിടെയാണ് ദില്ലി, ഹരിയാന, പഞ്ചാബ്, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിൽ റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക ന്യൂസ്.